വിപ്ലിക്കാണ് കേട്ടോ എൻ്റെ അച്ഛൻ സാരി കൊടുത്തതുപോലെ ഇരിക്കും അച്ഛൻ്റെ ചേച്ചിയെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ ഞാൻ പോയി അത്തേ എന്നാണ് വിളിക്കുന്നത് അത്തേ പോയി അഗ്ഗിയുമായിരുന്നു അപ്പോൾ ഇപ്പം മോളാണ് ഈ ഡാഡിയെ മിസ് ചെയ്യുമ്പോഴേക്കും അവളെ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ സമാധാനം കാരണം ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ അഥവാ പോയാലേ ഞാൻ എൻ്റെ മോളായിട്ടേ ജനിക്കുകയുള്ളൂ എൻ്റെ വീഡിയോ കണ്ട് അവരൊക്കെ ഡെസ്പായി പോകേണ്ട ഒരവസ്ഥയിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പം എൻ്റെ ആ ഒരു ഭയങ്കരമായ ഡൗൺ സൈഡ്സ് ഒന്നും ഞാൻ കാണിക്കാറില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് സെവൻ ഇയേഴ്സാവുന്നു സെവൻ ആയിട്ട് ഞാൻ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ് നെഗറ്റീവ് ഞാൻ അങ്ങനെ അങ്ങ് കണ്ണടച്ചങ്ങ് തള്ളിക്കളയാണ് ചെയ്യാറുള്ളത് ഹലോ ആൻഡ് വെൽക്കം എവറി വൺ ടു ദ ഷോ ഇന്ന് സൗഭാഗ്യ വെങ്കടേഷ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ആൻഡ് സൗഭാഗ്യ നമുക്ക് വളരെ പഴയ ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ പ്രീവിയസ് ഷോ ഹാപ്പിനെസ് പ്രോജക്റ്റ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ ആ ഫസ്റ്റ് എപ്പിസോഡിലെ തേർഡ് ഗസ്റ്റ് ആയിരുന്നു എൻ്റെ ഷോ ആൻഡ് സൗഭാഗ്യയ്ക്കും അത് സ്പെഷ്യലായി ഭയങ്കര സ്പെഷ്യലാണ് കാരണം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ ഇപ്പോഴും ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടാണ് ഞാൻ അവിടെ വന്നത് വന്നുകൊണ്ടെങ്കിൽ ചേച്ചി എന്നെ കൊണ്ട് ക്യാമറയിൽ ഡബ് സ്മാഷ് ചെയ്യിപ്പിച്ചതെല്ലാം എനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് പക്ഷേ വന്ന് ഒരു അരമണിക്കൂറിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെടുത്ത് സംസാരിക്കുന്നത് പോലെ എൻ്റെ ലൈഫിൽ നടന്ന് മുഴുവനും ചേച്ചിയായിട്ട് സംസാരിച്ചു ചേച്ചിക്കറിയാവില്ലെന്ന് എനിക്കറിയില്ല അന്ന് എൻ്റെ ഒരു തെറാപ്പിസ്റ്റ് പോലെ ആയിരുന്നു ചേച്ചി എനിക്ക് ഓർമ്മി കട്ട് സ്ലീവ്സ് ഇട്ടിരുന്നു താറാ മാം അമ്മ വന്നിരുന്നു ആൻഡ് അന്ന് ശരിക്കും പറഞ്ഞ സൗഭാഗ്യം എന്നെ കൊണ്ടാണ് ഡബ് സ്മാഷ് ചെയ്യിപ്പിച്ചത് ഞാൻ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഡബ് സ്മാഷ് എന്താണെന്ന് പോലും അറിയില്ല എന്നെ കൊണ്ട് ഒരു ഫുൾ ഡബ് സ്മാഷ് ചെയ്യിപ്പിച്ചു സൗഭാഗ്യം ഇല്ല നല്ലൊരു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു വാസ് എ ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് സംതിങ് എന്റെ ലൈഫിനൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു ആ ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമം മുഴുവനും ചേച്ചിയെടുത്താണ് ഞാൻ തീർത്തത് അമ്മയും കൂടെ ഇരുന്ന് എൻ്റെ കേട്ടത് ആ ഇന്റർവ്യൂ ലൈഫ് ഒരു ട്രാക്ക് ആയി അല്ലെ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല ആ അന്ന് ഒരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആ ഇന്ന് കല്യാണം കഴിഞ്ഞു ബേബി ആയി യു ആർ ലുക്കിംഗ് ആഫ്റ്റർ എ ഫാമിലി എ ബിഗ് ഫാമിലി

ആ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയി അച്ഛൻ ഇങ്ങനെ വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അപ്പം അമ്മ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം രാജഞ്ചേട്ട സൗഭാഗ്യം അങ്ങനെ ചെയ്തു ഇങ്ങനെ ആൻസർ ചെയ്തു അപ്പൊ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ കണ്ണിലുണ്ടല്ലോ എനിക്കത് ടെലികാസ്റ്റ് ആകുമ്പോൾ കാണണം എന്നുള്ളൊരിത് എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയി പോയി അച്ഛൻ ആ ഒരു എപ്പിസോഡ് ഇറങ്ങുന്നത് കാണാൻ പറ്റിയിട്ടില്ല അത് അച്ഛൻ കാണേണ്ട ഒരു എപ്പിസോഡായിരുന്നു കാരണം ആ ഒരു സ്റ്റോറി ഒന്നും അച്ഛൻ അച്ഛനറിയത്തില്ല കുറച്ച് അച്ഛൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെയ്ത് ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ അച്ഛനെ മരിക്കും വരെ അറിയത്തില്ല അപ്പൊ മേ ബി ആ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഞാനും വെയിറ്റ് ചെയ്തിരിക്കാന്ന് പക്ഷെ ആ ഒരു ഡെസ്റ്റിനി അത് അനുവദിച്ചില്ല എന്നുള്ളതാണ് ഹൗ പ്രൊഫണ്ട് ഒരു ഇംപാക്റ്റ് ആയിരുന്നു അച്ഛൻ്റെ ഒരു ാണ് വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് അച്ഛന്റെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ആ ഒരു വൺ സ്ട്രോക്ക് ഓഫ് ലക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും ആവാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ലക്ക് വളരെയധികം ഉണ്ടായിരുന്ന ഒരാളാണ് ഡാഡി പക്ഷെ അത് പോസിറ്റീവായിട്ട് ഗുണം ചെയ്തത് എനിക്കാണ് കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല കാരണം അച്ഛൻ എപ്പോഴും അവൈലബിൾ ആയിരുന്നു വീട്ടിൽ അതായത് ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയിട്ട് പോലും എനിക്കങ്ങനെ തനിയായി പോകുന്ന പോലത്തെ ഒരു ഇല്ലായിരുന്നു എപ്പോഴും ഞാൻ തമ്പി എന്നാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഡാഡി അപ്പം എൻ്റെ ഒരു സിബ്ലിങ്ങിനെ പോലെ ഫുൾ ടൈം ഡാഡി ആയിരുന്നു അപ്പോൾ അമ്മയെക്കാട്ടിലും കൂടുതൽ എൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അച്ഛനാണ് അപ്പം ആ ഒരു ലോസ് എനിക്ക് ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഏറ്റവും എടുത്തു പറഞ്ഞതിൻ്റെ ആ ഒരു ഫേസില്ലേ ബ്രേക്കപ്പ് ആയ ഒരു ഫേസിൽ സത്യം പറഞ്ഞ ആ റിലേഷൻഷിപ്പ് പോയപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഇനി എനിക്ക് ഡാഡിയായിട്ട് ഒരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും ഞാൻ ഞാനതൊക്കെ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് അലൗഡ് അല്ലായിരുന്നു അച്ഛനോട് പുറത്തു പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല ഇപ്പോൾ അല്ലെങ്കിൽ എന്നെ അതൊക്കെ ടോളറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ അറിയത്തില്ല എനിക്ക് എന്നെ തന്നെ അടിക്കാനാണ് തോന്നുന്നത് പക്ഷേ ആ ബ്രേക്കപ്പ് ഒരു ടൈമിൽ ഇനിയെങ്കിലും ഡാഡിയായിട്ടൊരു ഒരു നല്ല ടൈം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ആ ഇടയ്ക്ക് ആ ഒരു വൺ മന്തിൽ അച്ഛൻ മരിച്ചു പോയത് എനിക്കതൊട്ടും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല എനിക്ക് ഒരു ദൈവത്തിൻ്റെ അടുത്തൊരു അടി കൂടിയോ പിണങ്ങിയോ അങ്ങനെയൊക്കെ ഞാൻ ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ല ഞാൻ എന്തിനായിരുന്നു വിശ്വസിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലെവലിൽ ഞാനിങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡായിരുന്നു അപ്പോൾ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഡൈജസ്റ്റ് ആവുന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര പാടായിരുന്നു അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറണാകുളമായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടെ നിന്നാണ് അച്ഛൻ എനിക്ക് നഷ്ടമാവുന്നത് ഞാൻ ഈ സ്ഥലം അങ്ങ് വിട്ടു എനിക്കിനി ഇവിടെ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ആ സ്ഥലം മാറി വീടൊക്കെ മാറിയപ്പോഴത്തേക്കും ഒരുവിധം എനിക്ക് ഓക്കെ ആവാൻ പറ്റി പക്ഷേ ഇപ്പോഴും ഇപ്പോഴും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനൊരു അവസാനമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പോഴും ആ പെയിൻ ആ വൂണ്ടൊക്കെ അതേപോലെ റോ ആയിട്ട് ഇരിപ്പുണ്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചത് അപ്പം അത് ബ്ലീഡാവും എന്നുള്ള രീതിയിലാണ് അതൊരിക്കലും അത് മാറാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി താരാ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയായി ആൻഡ് ഈയൊരു വെഡിങ് ആനിവേഴ്സറിക്ക് താരാ മാം ഡ്രസ് അപ്പ് ചെയ്ത് ഒരു വീഡിയോ ഒരു റീല് ഞാൻ കാണും അപ്പൊ അതിനകത്തും എനിക്ക് ഇപ്പോഴും അമ്മയായാലും മകളായാലും അച്ഛനെ അതുപോലെ തന്നെ മിസ് ചെയ്യുന്നു എപ്പോഴും പറയായിരുന്നു അല്ലേ ഫിഫ്റ്റി ഇയേഴ്സ് വരെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളു തിരിച്ച് വരും നിന്റെ മകളായിട്ട് എനിക്ക് ഭയങ്കര സത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവളെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും അവളുടെ ഫീച്ചേഴ്സൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് അത് ആണെന്നുള്ളത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് എപ്പോഴും ഡാഡിയെ ഒന്ന് ഹഗ് ചെയ്യണം മുമ്പ് അച്ഛൻ്റെ ചേച്ചിയാണ് ഞാൻ പോയി അച്ഛനൊന്ന് തുടണമെന്നൊക്കെ തോന്നുമ്പം റിപ്ലിക്കാണ് കേട്ടോ എൻ്റെ അച്ഛൻ സാരി കൊടുത്തത് പോലെ ഇരിക്കും അച്ഛൻ്റെ ചേച്ചിയെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ ഞാൻ പോയി അത്തേന്നാണ് വിളിക്കുന്നത് അത്തേ പോയി ഹഗ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പം മോളെയാണ് ഡാഡിയെ മിസ് ചെയ്യുമ്പോഴേക്ക് അവളെ കാണുമ്പോഴാണ് എനിക്ക് എന്റെ സമാധാനം കാരണം ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ അഥവാ പോയാലേ ഞാൻ എന്റെ മോളായിട്ടേ ജനിക്കുകയുള്ളു എനിക്ക് മോളായിട്ട് തന്നെ ജനിക്കണം എന്ന് അച്ഛൻ പറയാന്ന് മോനായിട്ട് വേണ്ട അച്ഛൻ എനിക്ക് നല്ലൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതി അപ്പൊ അവളെ കാണുമ്പോ എനിക്ക് ഒരു പരിധി വരെ ഞാൻ ഓക്കെ ആവാറുണ്ട് ജനറേഷൻ ഓഫ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് കാരണം ഇപ്പോഴൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഒരു ആർട്ടിസ്റ്റും കൂടിയാണല്ലോ ആദ്യത്തെ ജനറേഷന് ആൻഡ് ആര് ഈ രണ്ട് ജനറേഷൻ ഓഫ് ആർട്ടിസ്റ്റും മുന്നിലുണ്ട് മാം അമ്മ അമ്മുമ്മയുടെ ലാസ്റ്റ് സ്റ്റേജസിലാണ് ഞാൻ എത്രയും മനസ്സിലാക്കിയത് അമ്മുമ്മ എന്തുമാത്രം ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് കാരണം അമ്മമ്മയുടെ അവസാനത്തെ സ്റ്റേജിൽ അമ്മുമ്മയുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ ഡിറ്റീറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കാരണം അമ്മൂമ്മയ്ക്ക് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അമ്മൂമ്മയ്ക്ക് ട്യൂമർ ഉണ്ടായിരുന്നു നമ്മളത് വളരെ ലേറ്റായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലായി അപ്പം അറിയാമല്ലോ മോർഫിൻസ് ഉണ്ടാവും കെയർ അല്ലേ അപ്പം ഫുൾ ഹാലൂസിനേഷനിലൊക്കെയാണ് ബേസിക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട് എന്നെ കണ്ടാലറിയാം അമ്മയെ കണ്ടാലറിയാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാർ ഭയങ്കര ഹാലൂസിനേഷനിലാണ് അപ്പം പുള്ളി വിചാരിക്കുന്നത് മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു വർക്കിന് പോകാനായിട്ട് നിൽക്കുന്നു ബാഗ് പാക്ക് ചെയ്ത് നിൽക്കുന്നു ട്രെയിന് വന്നിട്ടില്ലല്ലോ ആ കൺട്രോളർ ഒന്ന് വിളിച്ചു ചോദിക്കും ഇന്നെനിക്ക് ഷൂട്ടുണ്ടോ അങ്ങനെയാണ് പുള്ളിക്കാരി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ഇമേഴ്സ്ഡാണ് ഒരു ട്രൂ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ചിലപ്പം വിചാരിക്കുന്ന കച്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മൃതകത്തിൻ്റെ ആർട്ടിസ്റ്റ് വന്നോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും നമ്മളതൊന്നും കറക്റ്റ് ചെയ്യാൻ നിൽക്കില്ല അയ്യോ അമ്മമ്മ ഇവിടെ എന്താ കച്ചേരി ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയത്തില്ല ആ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും കേട്ടോ എന്നൊക്കെ അപ്പോൾ ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ് വേറൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല എൻ സ്റ്റേജിൽ ഒരു കഷ്ടപ്പാടോ പൈസ ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ആള് ഫുൾ ടൈം ഷൂട്ടിങ് അല്ലെങ്കിൽ കച്ചേരി ഇങ്ങനെയാണ് എൺപത്താറ് വയസ്സ് വരെ ഒറ്റയ്ക്ക് താമസിച്ചു എൺപത്താറ് വയസ്സുവരെ ഒറ്റയ്ക്ക് താമസിച്ചു ഈ അസുഖം ഡയഗ്നോസ് ഡയഗ്നോസ്റ്റിക് പാലേറ്റീവ് കെയർ ആയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വന്നൊന്ന് നിൽക്കാൻ റെഡിയാവുന്നത് അതുവരെയും ഒറ്റയ്ക്ക് താമസിച്ച ആളാണ് ഹസ്ബൻഡ് നേരത്തെ മരിച്ചു പോയതാണ് ആളാണ് പൂപ്പൻ മരിച്ച് ഒരു എൻ്റെ ഞാൻ നയന്ത് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോഴാണ് ആ പൂപ്പൻ മരിക്കുന്നത് ഇത്രയും വർഷം ഒറ്റയ്ക്ക് ജീവിച്ചു ഏറ്റവും ഏറ്റവും വലിയ കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ളത് ഈ കൂടുതൽ എന്റെ അമ്മയാണെന്ന് തോന്നുന്നു കാരണം അമ്മ അമ്മ ഒരു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആരെയും ഒരു രീതിയിലും അമ്മ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല അമ്മ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു മാക്സിമം കേട്ടോ നയൻറ്റി നൈൻ പെർസെന്റും അമ്മയ്ക്ക് എൻ്റെ പോലെ ഒരു ഹെൽപ്പ് അമ്മയ്ക്ക് ആവശ്യം വരാറില്ല അപ്പം ആ ലെവലിൽ അമ്മ എപ്പോൾ പോകുന്നതിന് അമ്മുമ്മയ്ക്ക് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തുടങ്ങി പറയാം ആളത് ചിലപ്പം ചിലപ്പം എനിക്ക് പക്ഷെ ഒറ്റയ്ക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ലാത്ത ആളാണ് ചേച്ചി എനിക്ക് ഭയങ്കരമായ പാനിക് അറ്റാക്സ് ഒക്കെ വരും എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാതെ പറ്റത്തില്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഭാവിയിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു അംശം എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു സർവൈവ് ചെയ്ത് പോകാൻ പറ്റും അമ്മയ്ക്ക് അച്ഛൻ്റെ ഈ ആബ്സൻസിന് ശേഷം എങ്ങനെയാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് കാരണം എനിക്ക് അമ്മയുടെ ഹെൽത്ത് ഒരു ഇഷ്യൂ ആയിട്ട് മാറി ാണ് ഒട്ടും അതായത് അമ്മ എപ്പോഴും പറയാന്ന് അമ്മ മരിച്ചടക്കുമ്പോൾ ഫുൾ സുമങ്കലിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് അമ്മ മനസ്സിൽ ചിന്തിച്ചത് അമ്മ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല ആദ്യം അച്ഛനാണ് പോകാൻ പോകുന്നതെന്നുള്ളത് അപ്പൊ അമ്മയുടെ ആ ഒരു ഫേസ് അമ്മ ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഇതാണ് അമ്മ ഭയങ്കര കരച്ചിലോ മൂഡ് ഓഫോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അമ്മ ഒരു ലോസിലായിരുന്നു ഇങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല പെട്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം ഒരാളിങ്ങനെ പറഞ്ഞാൽ തിരിച്ച് എന്ത് സംസാരിക്കണം ഒന്നും അറിയത്തില്ല ആയിട്ട് അമ്മ ഒരു എല്ലാവരും ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാൾ പോലെ ആയിപ്പോ അമ്മ മറ്റേത് അമ്മ ഇങ്ങനെ ഫയർ ആണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇവ ഡാഡി എന്തെങ്കിലും പറഞ്ഞ പോലെ അമ്മ ചാടി ഫ്രണ്ടിൽ കയറിയെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന അത്രയും അങ്ങനെ നിന്ന ആള് ഭയങ്കരമായിട്ട് അങ്ങ് വീക്ക് ആയി അവിടെ നിന്ന് പിന്നെ അമ്മയുടെ ട്രാൻസാക്ഷൻ ഭയങ്കര ക്വിക്കായിരുന്നു ചോദിച്ചത് നമ്മുടെ കാട്ടിലും അത് കഴിഞ്ഞ വൺ ഇയറിൽ ഞാൻ കല്യാണം കഴിച്ചു പോകുന്നു മൊത്തത്തിൽ ഒറ്റയ്ക്കാവുന്നു എനിക്കിപ്പോഴും അറിയത്തില്ല അമ്മ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് വരുന്നു എന്നുള്ളത് പക്ഷേ സീറോ കംപ്ലൈൻറ്റ് അങ്ങനെ ഒരാളാണ് എനിക്ക് മുമ്മയൊക്കെ കാട്ടിലും കൂടുതൽ പഠിക്കാനുള്ളതും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എടുക്കാൻ ഉള്ളതും അമ്മയുടെടുത്തു നിന്നാണ് ഞാനേ മാമിനെ ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ താര മാമിനെ കുറിച്ച് കേൾക്കുകയാണ് ഞാൻ നേരിട്ട് കാണുന്നത് നമ്മുടെ ഷൂട്ടിലാണ് അതെനിക്ക് ഒരു അതിശയം തോന്നി കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അറിയപ്പെടുന്ന ഒരു വ്യക്തി വളരെ സിമ്പിൾ വളരെ ഡൗൺ ടു അർത്ഥ് ആൻഡ് നമ്മുടെ ഏജിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പൊ എൻ്റെ പ്രായം എന്താണോ ആ പ്രായത്തിൻ്റെ സൗയുടെ പ്രായം എന്താണോ ആ പ്രായത്തിൽ തന്നെ നമ്മളോട് ഇടപെടും അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ താരാ മാം ഞാൻ ഐ ആം ഈഗർ ടു ഹാവ് ഓൺ ഒന്ന ഷോ ഞാൻ ഒരു ദിവസം എനിക്ക് വലിയൊരു ആഗ്രഹം ആയപ്പോൾ താരാ മാം ഓൺ വന്ന ഷോ മൈക്കൊത്തിരി ഇഷ്ടമാണ് അമ്മ ഇതിന്റെ എല്ലാ എപ്പിസോഡ്സും മുടങ്ങാതെ കാണുന്ന ഒരാളാണ് അമ്മയ്ക്ക് സംസാരിക്കാൻ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ ബോഡി വരും സൗഭാഗ്യയുടെ അമ്മുമ്മ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അമ്മുമ്മയ്ക്ക് കുറേ കഷ്ടപ്പാടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് സ്വന്തം സ്വന്തം നിന്ന് മാറി നിന്ന് കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അമ്മയില്ലാത്ത കൊണ്ട് വേറൊരു ഫാമിലി പോയി നിന്നാണ് വളർന്ന് ഒരു വലിയ ആർട്ടിസ്റ്റായി മാറി പിന്നെ മകളെ വളർത്തി അതെ ആ ഒരു ഫേസിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഷെയർ ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്കറിയാവുന്ന അമ്മുമ്മയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അമ്മുമ്മയുടെ അമ്മയ്ക്ക് അന്ന് ടി ബി ആദ്യമായിട്ടൊരു പാൻഡമിക് പോലെ ഒരു സമയമാണെന്ന് തോന്നുന്നു അപ്പോൾ അമ്മൂമ്മയുടെ അമ്മയ്ക്ക് ടി ബി ആണ് വന്നത് അങ്ങനെ അമ്മൂമ്മയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അമ്മൂമ്മയുടെ അമ്മ മരിച്ചു പോകുന്നത് മരിച്ചു പോകുമ്പോൾ അമ്മൂമ്മയ്ക്ക് രണ്ട് സിബ്ലിങ്സ് ഉണ്ട് ഒരാൾ എനിക്ക് തോന്നുന്നു മൂന്ന് വയസ്സും ഒരാൾക്ക് ജസ്റ്റ് ഒരു വയസ്സ് അങ്ങനെ എന്തോ ഉള്ളു ഭയങ്കര ചെറുതാണ് അപ്പോൾ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഈ രണ്ട് കുട്ടികളെയും റേസ് ചെയ്തുകൊണ്ട് വരണം അപ്പം അന്ന് തുടങ്ങി അമ്മൂമ്മ അമ്മൂമ്മയുടെ ചൈൽഡ്ഹുഡാണ് സാക്രിഫൈസ് ചെയ്തത് അവിടെ തീർന്നു പിന്നെ തൊട്ട് ഒരു എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ അമ്മയില്ല എന്നുള്ള അവസ്ഥ അറിയാമല്ലോ നമ്മൾ ഏതൊക്കെ വീട്ടിൽ പോയി നിന്നാലും അതൊരു കുറവ് തന്നെയാണ് അപ്പോൾ ഒരുപാട് നമ്മളീ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഒക്കെ ഫേസ് ചെയ്ത് വിഷമമൊന്നും അങ്ങനെ വെളിയിൽ കാണിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്ന ഒരാളാണ് പിന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് അമ്മുമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫൈനാൻഷ്യലി തന്നെ ഏറ്റവും മെയിനായിട്ട് പറയുന്നത് കേട്ടോ അവരൊക്കെ ആ ഒരു അമ്മുമ്മയുടെ ആ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ഒരു സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ് ആണ് കുറച്ചെങ്കിലും അമ്മൂമ്മ ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയ ഒരു പീരീഡ് അത്തുവരെ അപ്പം നാലോശൊരു സിക്സ്റ്റി ഇയേഴ്സ് വരെ അമ്മൂമ്മ വളരെ അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഡെയിലി വ്ളോഗറിൻ്റെ ലൈഫിനെ കുറിച്ച് സംസാരിച്ച സൗ എനിക്ക് ഭയങ്കര ഒരു അതിശയാണ് കാരണം എനിക്ക് ഇങ്ങനെ സ്പേസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് സമാധാനമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഡെയിലി വ്ലോഗറിന് അവർക്ക് എല്ലാ ദിവസവും ഇത് അല്ലെങ്കിൽ

വേറെ ഒന്നുമില്ല ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത് പോലെല്ലോ അതിന്റെ ഔട്ട് ആൻഡ് ഔട്ട് എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് ഇന്നത് ഇതിൽ കാണിക്കാം ഇന്നത് വേണ്ട എന്നുള്ളത് അപ്പൊ എനിക്ക് അതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നത് പോലെ പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്റെ മിക്ക ബ്ലോഗ്സിൽ കാണുമ്പോൾ ഞാൻ വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ക്യാമറയുടെ ഫ്രണ്ടില് നൈറ്റ് ഇട്ട് സമ്മതിക്ക് ഇല്ല ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിൽ അതേപോലെ തന്നെയാണ് ആൾക്കാരുടെ ഫ്രണ്ടില് പ്രസന്റ് ചെയ്യുന്നത് ആരും ചോദിച്ചിട്ടില്ലേ നിനക്കൊന്നും റെഡി ആയിട്ട് ചെയ്തൂടെ ഇല്ലാട്ടോ അവിടെയായിരുന്നു കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല നമ്മളൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പ്രസന്റബിൾ ആയിട്ടൊക്കെ നിൽക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല പക്ഷേ കമൻസ് വായിക്കുമ്പോൾ മനസ്സിലായി അവർക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് അവർക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഫുള്ളി ഡ്രെസ്ഡ് അപ്പായിട്ടിരുന്നിട്ട് ജോലി ചെയ്യുന്നത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് എന്നെ കാണുമ്പോൾ ഓ ഇങ്ങനെയാണ് എല്ലാ വീട്ടിലും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട് അവിടെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടത് കാരണം എനിക്ക് അറിയാൻ സൗഖും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോൾ മോളെ ചെറുതായിരുന്നപ്പോൾ ചെയ്യുന്ന പല വീഡിയോസിലും എനിക്ക് എന്നെ കാണാമായിരുന്നു എന്റെ എട്ട കുട്ടികൾ ഉണ്ടായപ്പോ എന്റെ അവസ്ഥ എന്താണോ എനിക്ക് എനിക്കതവിടെ കാണാറുള്ളത്യേഷൻ കാരണം ഇങ്ങനെയും നമുക്ക് നമ്മുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യാം പക്ഷെ ഇതിനകത്ത് എവിടെയാണ് പേഴ്സണൽ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ആ ഡിസ്റ്റിങ്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇത് കാണിക്കില്ല അല്ലെങ്കിൽ ഇത് ചെയ്യില്ല ഈ ഒരു ഭാഗം ഇസ് നോട്ട് മെൻഡ് ഫോർ പബ്ലിക് കൺസംഷൻ അത് ഉണ്ടാവാറില്ല നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് തോന്നുമല്ലോ ചോദിച്ചു ചിലത് വേണ്ട പബ്ലിക് ആ കണ്ട എന്നുള്ളത് തോന്നുമ്പോൾ നമ്മൾ അവിടെ അത് ആ ഭാഗം കാണിക്കില്ല അപ്പോൾ ഒരിക്കലും ഞാനത് പറയും നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു ലൈഫ് മാത്രമല്ല ഇതിന്റെ കുറേ വേറെ വശങ്ങൾ കാണും ഇതിൽ നമ്മൾ ഫൈനലി ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സന്തോഷം തോന്നാനും അവർക്കൊരു കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എൻ്റെ വീഡിയോ കണ്ട് അവരാകെ ഡെസ്പായി പോകേണ്ട അവസ്ഥയിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പം എൻ്റെ ആ ഒരു ഭയങ്കരമായ ഡൗൺ സൈഡ്സ് ഒന്നും ഞാൻ കാണിക്കാറില്ല പക്ഷേ എന്നാലും ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലൈസേഷൻ വരുന്നു അതൊക്കെ കുറച്ച് അവർക്കൊരു അവയർനെസ്സും കൂടി ആവണമെങ്കിൽ ആവട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെയൊരു സംഭവം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളത് അറിയിക്കാൻ വേണ്ടി ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ നമ്മളുടെ വളരെ ദയനീയ അവസ്ഥ അവരിൽ എത്തിച്ച് അവരെയും കൂടെ പാടുപെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിൽ കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു അല്ലേ ഹോസ്പിറ്റലിൻ്റെ വ്ലോഗ് ചെയ്തിരുന്ന സമയത്ത് അറ്റ് ദാറ്റ് പോയിന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഹീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഹു ആസ്റ്റ് എന്തിനാണ് പെയിൻ കാണിക്കുന്നത് അത് ഒരു പ്രൈവസിയുടെ എൻഫ്രിഞ്ച്മെന്റ് അല്ലേ ഹോസ്പിറ്റലിന് മാത്രമെന്ന് വെച്ചാൽ അത് എല്ലാത്തിലും ഉണ്ടാകും ഈ ഹേറ്റ് കോമെന്റ്സ് എല്ലാത്തിലും വരാറുണ്ട് ഇപ്പം സിമ്പിളായിട്ട് ഇപ്പോൾ മോൾക്ക് ഞാൻ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു സാരി ഓടിപ്പിച്ചൊരു വീഡിയോ ചെയ്യുന്നു അതിലും ആൾക്കാർ വരും അവൾക്ക് ഇനിയും സാരി ഉടുക്കാനല്ലേ ഒരു ലൈഫ് കിടക്കുന്നത് ഇപ്പോഴേ എന്തിനാ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ വേണ്ട ജസ്റ്റ് ഫ്രോക്ക് ഇട്ട് കൊടുത്താൽ പോലെ എന്തിനു പട്ടുപാട് ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൾക്കാരുടെ അടുത്ത് നിന്ന് വരും പക്ഷേ ഞാൻ അന്നും ചെയ്തിരുന്നത് ഈ എനിക്കിഷ്ടമല്ലാത്ത കമൻറ്റ്സ് ഞാൻ അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്യും എനിക്കിഷ്ടമുള്ള കമൻറ്റ്സ് മാത്രം അവർക്ക് റെസ്പോണ്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സെവൻ ഇയേഴ്സ് ആവുന്നു സെവൻ ആയിട്ട് ഞാൻ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ് നെഗറ്റീവ് ഞാൻ അങ്ങനെ അങ്ങ് കണ്ണടച്ചങ്ങ് തള്ളിക്കളയാണ് ചെയ്യാറുള്ളത് ഈ മൈൻഡ് ചെയ്യാറില്ല ഈ സോഷ്യൽ മീഡിയയിൽ സെവൻ ഇയേഴ്സ് ആൻഡ് മോർ ഇൻഫാക്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ് ഏറ്റവും വലിയ ചേഞ്ച് എന്താണ് സൗഭാഗ്യം കണ്ടിട്ടുള്ളത് കാരണം ഇതിനു മുമ്പ് ടിക്ടോക്ക് റബ് സ്മാഷ് ഒക്കെ ചെയ്തിട്ടാണല്ലോ അത് യൂട്യൂബിലേക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നല്ല ആൾക്കാർ കൂടി സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോ എനിക്ക് ആ വാക്കുപോലും അറിയില്ല എന്നാൽ സൈബർ ബുള്ളിങ് എന്താന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അത് ഇഷ്ടം പോലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ വാക്കുപോലും അറിയാത്ത സമയത്ത് പക്ഷേ ഇന്ന് ആൾക്കാർ കുറേ കൂടെ ഒരു സോഷ്യൽ മീഡിയയിൽ പാലിക്കേണ്ട ചില ടിക്കറ്റ്സ് ഉണ്ടല്ലോ അത് ബോധമുള്ള ആൾക്കാർ കുറേ വന്നു തുടങ്ങി ഇപ്പം അതുകൊണ്ട് ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഒരു ഡൗണായിട്ടിരിക്കുന്ന ഒരു പീരീഡിലായിരിക്കും ഞാൻ ആ കമൻറ്റ് വായിക്കുന്നത് അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട് ചേച്ചി അതൊരു നമ്മളുടെ കൂടെ ഒരാൾ വന്നിട്ട് സൗഭാഗ്യം മുന്നോട്ട് പോകും നമ്മളുണ്ട് കൂടെയെന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്ക് കമൻസിലൂടെ കിട്ടാറുണ്ട് അപ്പം ഇനി ഇപ്പം അങ്ങനത്തെ കുറേ നല്ല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അവർ കമന്റ് ചെയ്യാറുണ്ട് മെനക്കെട്ട് കമന്റ് ചെയ്യാറുണ്ട് മറ്റേത് അങ്ങനെ ചെയ്യില്ല നല്ല ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടങ്ങ് പോകത്തേയുള്ളൂ ഈ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ ചൊറിയ കമൻസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു മുമ്പ് ഇപ്പം അങ്ങനെയല്ല നല്ല ആൾക്കാർ നല്ല വശവും എടുത്ത് പറഞ്ഞ കൂടെ നിൽക്കുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഇപ്പം ബിൽഡായി വരുന്നുണ്ടെന്നുള്ള അതൊരു വലിയ ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ബോഡി ഷേമിങ് റിലേറ്റഡ് കോമെൻസ് വരുന്നു ഹൗ ഡു യു ഹൗ ഡു യു സി ഇറ്റ് അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ റിയാക്ട് ചെയ്യാറുണ്ടോ കാരണം യു റെപ്രസെൻറ്റഡ് എ ലോട്ട് ഓഫ് വിമൻ ഔട്ട് ഔട് ഇൻ സോഷ്യൽ മീഡിയ ബോഡി ഷേമിംഗ് എനിക്ക് ഏറ്റവും വലിയ ട്രെയിനിങ് തന്നത് എൻ്റെ എക്സ് ബോയ് ആണ് എന്നെ എന്നെ മാനസികമായിട്ട് എന്നെ വലിച്ചു കീറി എന്നെ എൻ്റെ സെൽഫ് എസ്റ്റീം മുഴുവനും പോയി ഞാൻ ചേച്ചിയെടുത്ത് ആ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ ഞാൻ മൊത്തത്തിൽ ഞാനൊരു സീറോ ആയി മാറിയത് പുള്ളിയുടെ അടുത്തു നിന്നാണ് അപ്പോൾ എനിക്ക് അതിൽ നിന്നും മേളായിട്ട് എനിക്ക് ഒന്നും പുറത്തുനിന്ന് ആരും ഒന്ന് സംസാരിച്ചാലും എന്തുണ്ടാവും അവര ഞാനായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ല ഒരു കൂടിപ്പോ എന്നെ ആനാന്നോ അല്ലെങ്കിൽ ഇപ്പം ചക്ക പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ആക്ച്വലി എന്റെ മനസ്സിലോട്ട് പോലും കയറത്തില്ല എനിക്ക് അതിൽ നിന്ന് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നമ്മൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മൾ നമ്മളിത്രയും പറയുമ്പോൾ എനിക്ക് ആ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞു അതിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞു ഇപ്പം ഒന്നും എന്നെ എഫക്ട് ചെയ്യാറേ ഇല്ല ഇങ്ങനെ ഫേസ് ചെയ്യുന്ന കുട്ടികളോട് എന്താണ് സൗഭാഗ്യം പറയാനുള്ളത് കാരണം ബോഡി ഷേമിങ് ഈസ് വെരി കോമൺ ആൻഡ് ഇപ്പോഴത്തെ ഒരു കോൺസ്ട്രക്ട് ലൈഫ് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ സ്ത്രീകൾ ആയിരിക്കണം അല്ലെങ്കിൽ പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണം ഈ സോഷ്യൽ മീഡിയ കൂടെ ബൊമ്പാട് ചെയ്യുന്ന ഇമേജസ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ടീനേജേഴ്സ് ആൻഡ് യങ് അഡേൾസിന് അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ ചുറ്റും കാണുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ ആ ഒരു പ്രഷർ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇസ് എറ്റ് എനത്തിങ് ദാറ്റ് യു വോണ്ട് ടു ഷെയർ എസ് എൻ എക്സ്പീരിയൻസ് ഓർ എ തോട്ട് ഞാൻ എനിക്ക് ഞാൻ ചെയ്തതല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ഗോ ഡെഫ് ടു ഓൾ ദോസ് കമൻസ് എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അതേ പറ്റുള്ളൂ ഇത് ഒരിക്കലും നമ്മൾ എഫക്ട് ചെയ്യില്ലാന്നൊന്നുമല്ല എവിടെങ്കിലൊക്കെ നമുക്കത് കൊള്ളും നമുക്കൊരു ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോ കോൺഫിഡൻസ് കുറവായിട്ട് തോന്നും പക്ഷെ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അറിയണമെന്നെങ്കിൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഇതെനിക്ക് ചേരുന്നുള്ളൂ ഞാൻ കോൺഫിഡൻ്റ് ആണെന്നുള്ളത് നമുക്ക് തോന്നി തുടങ്ങും അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഈ ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും എനിക്കിപ്പോൾ തേർട്ടി വൺ ആവാൻ പോവാണ് എൻ്റെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ കൂടി മാറി മാറിത്തുടങ്ങി ഇപ്പം ഈ ഒരു ഫിഗർ റിലേറ്റഡ് കമൻസോ സ്കിൻ കളറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരുമ്പം കമൻറ്റ് ചെയ്യാറില്ല എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർട്ടി പ്ലസ് അവരൊക്കെയാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സും ബോഡി ഷേമിങ്ങും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ജനറേഷൻ കുറച്ചും കൂടെ നന്നായി എന്നുള്ളൊരു വിചാരമുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ജനറേഷൻ ഫാർ ബെറ്ററാണ് അപ്പം അങ്ങനത്തെ ഒന്നും ആരും പറയാറില്ല എല്ലാവരും ബോഡി പോസിറ്റിവിറ്റിയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇപ്പം സുതാപ്പു യൂട്യൂബിലും വ്ളോഗ്സില് വരുമ്പോൾ സുതാപ്പുവും ഒത്തിരി പല പലതരത്തിലുള്ള കോമെൻറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അവൾ ഇത്ര കൂടെ വലിയതായി കഴിയുമ്പോൾ ശിവൻ ഷി ഗെറ്റ്സ് അവെയർ ഓഫ് ദിസ് അപ്പോൾ എപ്പോഴെങ്കിലും ആലിക്കവർ ഉണ്ടോ ദാറ്റ് ഈ വീഡിയോസൊക്കെ കിടക്കുമ്പോൾ ഈ കോമെൻസ് ഒക്കെ അവരെ അവളെങ്ങനെ ഡീൽ ചെയ്യും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ വരുന്നത് സ്പെഷ്യലി യൂട്യൂബിൽ ആയിട്ട് വരുന്നതിനോട് യോജിപ്പില്ലാത്തവർ പലരുണ്ട് സോ ഹൗ ഡു യു സീ ദ സിറ്റുവേഷൻ ഞാൻ കുഞ്ഞിലെ എനിക്ക് ഞാൻ ചുറ്റും കാണുന്ന എല്ലാം ഈ ഡാൻസ് റിലേറ്റഡ് സമ്മാനം ഞാൻ ഇഷ്ടം ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നു അപ്പം ഒബ്വിയസ്ലി പഠിത്തത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡാൻസിന് കൊടുക്കുന്ന കാണുമ്പം എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തുമായിരുന്നു താരയാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അമ്മ അർജുൻറ്റാൻ്റെ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടമായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പോഴേ അമ്മ പറഞ്ഞിരുന്നു സൗഭാഗ്യയുടെ സെലക്ഷൻ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് വേണ്ട ചിലപ്പോൾ ഇനിയും കണ്ടുപിടിക്കുന്ന ആൾ ഇതുപോലെ തന്നെ ആണെങ്കിലോ ആണെങ്കിലും അപ്പോൾ ഇനിയും ഞാൻ കണ്ടുപിടിച്ചോളാം നമ്മൾ പറഞ്ഞു ഷോക്ക് ആയിരുന്നത് ആ ഷോക്കിൽ നിന്ന് മാറാനായിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമാണ് ദൈവം തന്നത് അപ്പോഴത്തേക്കും ലോ മരിച്ചുപോയി രണ്ടു പേർക്കും കോവിഡായിരുന്നു അപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമിൽ രണ്ട് പേരെയൊക്കെ ലൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ശരിക്കും നമ്മളിനി സ്വപ്നം കാണുവാണോ അതോ ഇത് റിയലായിട്ട് നമ്മുടെ ഫാമിലിയിൽ നടക്കുവാണോ ഒന്നും മനസ്സിലാവുന്നില്ല